Hello guys, I am Atmaj and welcome back to my channel Superbuniverse. Superbuniverse Entertainment മറ്റൊരു പുതിയ Marvel related വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. So guys, നമ്മുടെ Marvel സ്റ്റുഡിയോസിന്റെ രണ്ടാമത്തെ ടിവി സീരീസ് ആയ The Falcon and the Winter Soldier Disney Plus ൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രീമിയർ ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് ഈസ്റ്റർ എഗ്സും ഹിഡൻ കോമിക് റെഫറൻസസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന ഓരോ പുതിയ മാർവൽ ആൻഡ് ഡി സി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജറിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് ചില പൊട്ടൻഷ്യൽ സ്പോയിലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ടി വി സീരീസ് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോയി കാണുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓരോ സീൻ ബൈ സീനായിട്ടല്ല ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്, മറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസ്റ്റർ എഗ്സും റെഫറൻസസും മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാരണം ഇത് വെറും ഒരു സാധാ ടി വി സീരീസ് ആണ്. വാണ്ടാവിഷൻ പോലെ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ മിസ്റ്ററി മാജിക് ഉള്ളതൊന്നുമല്ല. ഒരു സാധാ ടി വി വിത്ത് എൻ എം സി യു വൈബ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരെ വെളിയിലെക്കുക. പക്ഷെ ഒരുപാട് ഈസ്റ്റർ എഗ്സും ഹിഡൻ റെഫറൻസസും മാർവലിൻ്റെ മൂവീസിലും ടി വി സീരീസിലും ഒളിച്ചു കിടക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജറിൻ്റെ ആദ്യത്തെ എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേരെന്തെന്ന് പറഞ്ഞാൽ ന്യൂ വേൾഡ് ഓർഡർ. പിന്നെ ഗൈസ്, ഒരു അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, വാണ്ടാവിഷൻ പോലുള്ള ടി വി സീരീസ് ഡിസ്നി പ്ലസ് പ്രീമിയം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷേ ദ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജർ, ലോക്കി ഇനി വരാൻ പോകുന്ന ടി വി സീരീസൊക്കെ വി ഐ പി കൺസ്യൂമേഴ്സിനും കിട്ടും. അതും ഡബ്ഡായി ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകൾ. അപ്പോൾ ആദ്യത്തെ ഈസ്റ്റർ എന്ന് പറയുന്നത്, നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു അപ്ബീറ്റ് മ്യൂസിക്കിൽ നമ്മുടെ സാം വിൽസൺ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ട് തേക്കുന്നതാണ് കാണുന്നത്. അപ്പം ഷർട്ട് തേച്ച് കഴിഞ്ഞാൽ സാം ആ ഒരു ഇസ്തിരിപ്പെട്ടി എടുത്ത് ഇടത്തേ വശത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ ആ ഇടതുവശത്ത് നമുക്ക് ആ ഇസ്തിരിപ്പെട്ടിയും കാണാം, വലതുവശത്ത് സാം എന്ന മനുഷ്യനെയും കാണാം. ഓക്കെ, അപ്പം നിങ്ങളതൊന്ന് ഇംഗ്ലീഷിലോട്ട് ആലോചിക്കും. ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, മനുഷ്യൻ, മാൻ. ആ ബോക്സ് ഒന്ന് വെട്ടിക്കളയൂ, അതേ അയൺ മാൻ. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഗെയിമിലെ ടോണി സ്റ്റാർക്കിൻ്റെ സാക്രിഫൈസിനെ സൂചിപ്പിക്കാനായിരിക്കും ഇങ്ങനെ ഒരു റെഫറൻസ് മാർവൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെയുള്ളതെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നിന്ന് തന്നെയുള്ള ഒരു ഈസ്റ്റർ എഗ് ആണ്. അതായത് നമ്മുടെ എൻ ഗെയിമിലെ ക്ലൈമാക്സിൽ കണ്ടതാണല്ലോ, ഷീൽഡ് ഓൾഡ് മാൻ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ സാമിന് ഷീൽഡ് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്നു, ഈ ഷീൽഡ് എങ്ങനെയുണ്ടെന്ന്. അപ്പം സാം പറയുന്നു, ഇത് വേറെ ആരുടെ പോലെ ഉണ്ടത്. അപ്പം എന്താ പറയുക, നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു, അല്ല അങ്ങനെയല്ല എന്ന് പറയുന്നു. ആ ഒരു ഡയലോഗാണ് ഈ ഒരു ടി വി സീരീസിലെ ആദ്യത്തെ ഒരു ഡയലോഗ് എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, സാമിന് ഇപ്പോഴും ക്യാപ്റ്റൻ അമേരിക്ക ഇല്ല എന്നൊരു ഒരു സംഭവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എൻഡ് ഗെയിമിൻ്റെ ക്ലൈമാക്സ് കണ്ടതാണല്ലോ പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ ഷീൽഡ് ഒരു മ്യൂസിയത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് സാം പറയുന്നു, സിമ്പിൾസ് ആർ നത്തിങ് വിത്തൗട്ട് ദ മെൻ ആൻഡ് വുമൺ ദാറ്റ് ക്രിയേറ്റഡ് ഇറ്റ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ളത് ഈ ലോകത്ത് ഒരേ ഒരു ക്യാപ്റ്റൻ അമേരിക്കയേ ഉള്ളൂ, അതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്റ്റീവ് റോജേഴ്സാണ്. പിന്നെ അടുത്തത് ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. ജോക്കിൻ ടോറസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അതൊരു കോമിക്കൽ റെഫറൻസാണ്. അപ്പം നമുക്ക് എപ്പിസോഡിൻ്റെ ആദ്യമേ അറിയാം, നമ്മുടെ ഫാൽക്കൺ അഥവാ സാം ഒരു യു എസ് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ലൂട്ടനൻ്റ് ടോറസ് എന്ന് പറയുന്നത് ലൂട്ടനെ കാണാം. കോമിക്സിൽ ജോക്കിൻ ടോറസ് എന്ന് പറയുന്നത്
അരിസോണയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ സൂപ്പർ ഹീറോയെ ആരാധിച്ചു തുടങ്ങിയ ഒരു കുട്ടി. എന്നാൽ കാൾ മാലസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്യുകയും ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ചെറുക്കനെ ഏവിയൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡാക്കി മാറ്റി. കോമിക്സിൽ അത് കഴിഞ്ഞ് സെക്കൻഡ് വേറൊരു ഫാൽക്കണായി ഈ ജോക്കിൻ ടോറസ് മാറുകയും ചെയ്യുന്നു. നമ്മളെ സ്കോട്ട് ലാങ് ആൻഡ്മാനായി മാറിയതുപോലെ. പിന്നെ LAF എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതും ഒരു നമുക്കറിയാമല്ലോ എന്താ പറയുക, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ കുറച്ചാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എതിരെയാണ് വർക്ക് ചെയ്യുന്നത് സാമും ബക്കിയും വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്മിത്തോസേനിയൻ എക്സിബിറ്റ്. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ കണ്ടതാണല്ലോ ഒരു സ്മിത്തോസേനിയൻ. സ്മിത്തോസേനിയൻ എന്തെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. സ്മിത്തോസേനിയൻ എന്ന് വെച്ചാൽ ഒരു മ്യൂസിയം പോലെ ഒരുപാട് എക്സിബിറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം ഒരുപാട് ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു പോസ്റ്റർ ഒരു ലൈറ്റിംഗ് ഒക്കെ ഒരുപാട് ലൈറ്റൊക്കെ കൊടുത്ത് ആ ഒരു ട്രിബ്യൂട്ട് പോലെ വച്ചിരിക്കുന്നത്. കൂടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റ് അവഞ്ചറിൽ സ്റ്റീവ് ഓട്ടിച്ചിരുന്ന ബൈക്കും ആദ്യത്തെ ആ ഷീൽഡും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജറിന് പുള്ളിക്കാരൻ്റെ എന്താ സ്യൂട്ട് എടുക്കാൻ വേണ്ടി സ്റ്റീവ് തന്നെ വരുന്നത് കാണാം. അവിടെയാണ് നമ്മളെ സ്റ്റാൻലിയുടെ ക്യാമിയും വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ദ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണുന്നത്. പിന്നെ ഒരു സീക്രട്ട് ബേസ് ഓൺ ദ മൂൺ. നമ്മുടെ സാമിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ആ ഒരു എപ്പിസോഡിൽ ചോദിച്ചു ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോൾ ഒരു റൂമറുണ്ട്, അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പെഗ്ഗിയുമായിട്ട് ഒരു ജീവിതം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെന്നും ഇപ്പോൾ അവർ രണ്ടുപേരും മൂണിലാണെന്നുമാണ് പറയുന്നത്. അത് ഒരു റെഫറൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വാച്ചർ ഇല്ലേ, നമ്മൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2-ലും വോളിയം 1-ലും ദ വാച്ചറിനെ കണ്ടില്ലേ, അതുപോലെ. പിന്നെ അടുത്ത ബക്കിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്, ഒരു സീനുണ്ട്. ബക്കിയിലൊരു ദ വിൻ്റർ സോൾജർ ട്രോമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ തൻ്റെ ഭൂതകാലത്തിനെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ നന്നായി നല്ലൊരു സിവിലിയനായ ഒരു ബക്കിക്ക് ഉണ്ടാകുന്ന ട്രോമ. അപ്പം ആ ഒരു ഇതും വളരെ നല്ലൊരു എന്താ റെഫറൻസാണ്. പിന്നെ അടുത്ത നമ്മൾ ബക്കിയുടെ നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുന്നതാണ്. അതായത് ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്? അതായത് നമ്മൾ ഈ ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജറിൽ കണ്ടതല്ലേ, നമ്മുടെ ക്യാപ്റ്റൻ ഒരു ബുക്കിൽ ഐസിൽ പോയതിന് ശേഷം നടന്ന കാര്യങ്ങളെ കുറച്ച് എഴുതിയിരുന്നു. അതായത് ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സ്, പിന്നെ ഒരുപാട് സിനിമകളും പാട്ടുകളും അതിനെ കുറച്ചൊക്കെ എഴുതിയിരുന്നു. പക്ഷേ ബക്കി എഴുതിയിരിക്കുന്നത് തൻ്റെ വിക്ടിംസ് ആയ ആൾക്കാരെ കുറിച്ചാണ്. എന്തെന്ന് വെച്ചാൽ വിൻ്റർ സോൾജറായി ഇരിക്കുന്ന സമയത്ത് താൻ കൊന്ന ആളുകളെ കുറിച്ച്. പിന്നെ ഒരു ചെറിയ വഴിയിൽ നിന്ന് ബക്കി ഒരാളുടെ യോറി എന്ന് പറയുന്ന വൃദ്ധനെ രക്ഷിക്കുന്നതും കാണാം. ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജർ അല്ല ക്യാപ്റ്റൻ അമേരിക്ക മൂവിയിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ ബക്കിയിലെ ഇത്തരം ഒരു വഴി മുടുക്ക് ചെറിയൊരു വഴിയിൽ നിന്ന് രക്ഷിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആ ക്യാപ്റ്റൻ അമേരിക്ക എന്ന മൂവിയുമായിട്ടുള്ള റെഫറൻസ് എന്നാണ്. പിന്നെ ടോണി സ്റ്റാർക്കിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു റെഫറൻസ് ഉണ്ടെന്ന്, വീണ്ടും ഒരു റെഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ എന്താ ഒരു സാം വിൽസണും സാം വിൽസണിൻ്റെ സിസ്റ്ററായ സാറയും ബാങ്കിൽ ഒരു ബാങ്കിൽ ലോ എന്തോ ബിസിനസ് നടത്താൻ വേണ്ടി ലോണിന് അപേക്ഷിക്കാൻ പോകുന്നു.
അപ്പോൾ ആ ബാങ്കിലുള്ള ഒരു ഓഫീസറെ ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഈ സൂപ്പർ ഹീറോസ് ഒക്കെ ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, വീണ്ടും പറയുന്നു, ടോണി സ്റ്റാർക്ക് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരനായിരുന്നു നിങ്ങൾക്കെല്ലാം പൈസ തന്നിരുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ അനുശോചനങ്ങൾ അല്ല മരണ വാർത്ത ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു. ഈ ഒരു റെഫർ അപ്പോൾ സാമും പറയുന്നു, അങ്ങനെയല്ല, അത് അങ്ങനെ വർക്ക് ചെയ്യില്ല, പുള്ളിക്കാരനല്ലെന്ന്. പക്ഷേ നമ്മൾ ആ അവൻ്റെ സ്റ്റേജ് ഓഫ് അൾട്രോണിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ടോണി സ്റ്റാർക്കിൻ്റെ, ഞാനല്ല ബോസ് പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കയാണ്, ഞാനെല്ലാം ഡിസൈൻ ചെയ്യുകയും പൈസ കൊടുക്കുകയും മാത്രമേ ഉള്ളൂ. അതും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതായത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഒരു ഇമോഷണലായിട്ട് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ടോണി സ്റ്റാർക്കിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഈസ്റ്റർ എഗ്ഗുമാണ്. പിന്നെ WHIH ന്യൂസ്, നമ്മൾ അയൺമാൻ 3-യിലും നമ്മൾ മാർവലിൻ്റെ ഏതെങ്കിലും ഒരു വിവാദമായ ഒരു സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ നടന്ന അടിയും ഹൾക്കിൻ്റെ ഹാർലമിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് WHIH എന്ന് പറയുന്ന ന്യൂസ് ചാനലാണ് ഇവയെല്ലാം കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരാൾ അപ്പം നമ്മൾ ഇത് കവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു US ഓഫീസർ ഈ ലോകത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ സൂപ്പർ ഹീറോസ് വേണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ WHIH എന്ന് പറയുന്ന ന്യൂസ് ചാനലിനെയും കാണുന്നു. പിന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് ഏറ്റവും കൂടുതൽ വിഷമമായത്, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉടനെ വരണമെന്നൊരു ഹൈപ്പ് കൂട്ടുന്ന ഒരു സംഭവമാണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഇൻട്രൊഡക്ഷൻ. ജോൺ വാക്കർ അഥവാ US ഏജൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ക്യാരക്ടറിനെ അഭിനയിക്കുന്ന യാറ്റ് റൂസൽ എന്ന് പറയുന്ന ആക്ടറാണ്. നമ്മൾ ഈ അയൺമാൻ 3-യിൽ വാർ മെഷീനെ അല്ലല്ല സോറി അയൺ റോഡ്സ് അഥവാ അയൺ പാട്രിയോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത US ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. ഇത് വളരെയധികം ഒരു ഹൈപ്പ് സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഒരു എന്താ പറയുക ഹൈപ്പ് കൂട്ടുന്ന ഒരു സംഭവം. പിന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ ക്രെഡിറ്റ്സ് എൻഡ് ക്രെഡിറ്റ്സിൽ നമുക്ക് കാണാൻ പോകുന്നത് ഈ പവർ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു റെഫറൻസ് ആണ്. ജോക്കിൻ ടോറസും US ഏജൻറ്റിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫ്ലാഗ് സ്മാഷേഴ്സിനെയും നമ്മൾ പറഞ്ഞു. പിന്നെ മദ്രിപൂർ എന്ന് പറയുന്ന റെഫറൻസ് ആണ്. ഗൈസ് മദ്രിപൂർ എന്ന് പറഞ്ഞാൽ എക്സ്മെൻ കോമിക്സിൽ വരുന്ന ഒരു ഐലൻഡ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സീരീസ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മദ്രിപൂരിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സീരീസ്, മദ്രിപൂർ സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ റെഫറൻസ് എങ്കിലും കേട്ടേക്കാം. പിന്നെ കാർൾ ബ്ലാക്ക് ലംബ്ലി അഥവാ ബ്ലാക്ക് ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക കുറച്ചുകൂടി ഡാർക്കറായിട്ടുള്ളൊരു എന്താ പറയുക ക്യാപ്റ്റൻ അമേരിക്ക ഡാർക്കർ സൈഡ് ഒരു ഓൾട്ടർനേറ്റ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സീരീസിലെ ഈസ്റ്റർ എഗ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയും ഏതാണ്ട് ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഉണ്ട്, ഈസ്റ്റർ എഗ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് റെഫറൻസ് ഉണ്ട്. അത്രയൊക്കെ അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് തോന്നി എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാനതൊക്കെ വിട്ടു. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻസ് തോന്നിയത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ദിസ് ഇസ് മീ ആത്മജ് സൈനിങ് ഔട്ട്.